ഭദ്രകാളി ക്ഷേത്രത്തിൽ മുടിയേറ്റിൻ്റെ മുന്നോടിയായിട്ട് നടത്തുന്ന ഒന്നാണ് ഭദ്രകാളി. ദാരിയാവധം കഴിഞ്ഞ് വരുന്ന സ്വരൂപം വരച്ച് കളമെഴുതി പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത്. എന്നാൽ മുടിയേറ്റില്ലാത്ത സ്ഥലങ്ങളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് ഭദ്രകാളിയുടെ സ്വരൂപം എഴുതി കളംപാട്ട് നടത്തുന്ന ഒരു രീതിയുണ്ട്. അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് കളമെഴുത്തുമ്പാട്ട്. ഈ കളമെഴുത്തുമ്പാട്ടിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നിറങ്ങൾ, അല്ലെങ്കിൽ ഇതിന് വച്ചൊരുക്ക്, വച്ചൊരുക്ക് എന്ന് പറയുമ്പോൾ കളത്തെ കള എഴുതി കഴിയുമ്പോൾ അതിനകത്ത് നെല്ല്, അരി, നാളികേരം ഇങ്ങനെയുള്ള ധാന്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ വച്ചൊരുക്ക് വയ്ക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെ നമ്മളുടെ പണ്ട് കാലത്ത് പ്രതിഫലം ഉണ്ടായിരുന്നില്ല. ഇതിന് പ്രതിഫലത്തിന് പകരം മൂന്ന് പറ നെല്ല്, ഇതിന് അനുഭവമായിട്ടൊക്കെ ഒരു കളമെഴുത്തുമ്പാട്ട് നടത്തിയാൽ അതിന് അനുഭവമായിട്ട് നമുക്ക് പ്രതിഫലമായിട്ട് ഇന്ന് മൂന്ന് പറ നെല്ല്. ആ മൂന്ന് പറ നെല്ല് പ്രതിഫലം മേടിച്ച് കള എഴുതാൻ പോയിട്ടുള്ള ആളാണ് ഞാനൊരു 35-36 വർഷം മുമ്പ്. അങ്ങനെ അത് പിന്നീട് നമുക്കതൊരു ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് മാറ്റി ഇപ്പോൾ പ്രതിഫലമായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെല്ല്, അരി, നാളികേരമാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ മുല വച്ചിരിക്കുന്നത്, അത് രണ്ട് മുലകൾ, ആ രണ്ട് മുലയ്ക്കും ഒന്നിൽ അരിയും ഒന്നിൽ നെല്ലുമാണ് ഉപയോഗിക്കുന്നത്. വലതേ മുലയ്ക്ക് ഉണക്കലരിയും ഇടത്തേ മുലയ്ക്ക് നെല്ലുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്നെ ഏഴ് കൂട്ടം വച്ചൊരുക്ക് വരും കള എഴുതി കഴിയുമ്പോൾ നെല്ല്, അരി, നാളികേരം ആയിട്ട്. അതിൻ്റെ പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പൊടി, പച്ച എന്ന് പറഞ്ഞാൽ വാകയുടെ ഇല പൊടിച്ചാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പൊടിവാകയും പൂവാകയും രണ്ടുണ്ട്. അതിന് പൊടിവാക എന്ന് പറയുന്ന മരത്തിൻ്റെ, അത് ആ വാകയെന്ന് കാണാൻ ഇല്ലാതെയായി. പണ്ട് ഈ വീടുകളിൽ ചെയ്തിരുന്ന ചോല പ്രശ്നം വന്നിട്ട് വെട്ടി നശിപ്പിച്ച് കളയുകയാണ്. അതൊരു പാഴ്വൃക്ഷമാണ്, അതുകൊണ്ട് വെട്ടി നശിപ്പിച്ച് പൂവാകയുണ്ട്. അതിൻ്റെ ഇല പൊടിച്ചാൽ പൊടി കിട്ടില്ല. അതിന് പകരം ഇപ്പം ചെയ്യുന്ന മഞ്ചാടി, കുന്നി, അല്ലെങ്കിൽ പൊങ്ങില്ല, ഇതിൻ്റെ ഇലകൾ ഉണക്കി പൊടിച്ചാണ് ഇപ്പം എടുക്കുന്നത്. അതുകൊണ്ട് ആ കളറിന് കുറവാണ് ഉണങ്ങിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതാണ് പച്ചയ്ക്ക് എടുക്കുന്നത്. കരി ആയിട്ട് ഉപയോഗിക്കുന്നത് നെല്ല് കുത്തിയ ഉമ്മി കത്തിച്ച് കരിയാക്കി എടുത്താണ് ഉമ്മിക്കരിക്ക് ഉപയോഗിക്കുന്നത്. വെള്ളപ്പൊടിക്ക് ഉപയോഗിക്കുന്ന അരി ഉണക്കലരി പൊടിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചരിയാണെങ്കിൽ കുറച്ചുകൂടെ നിറം കൂടുതൽ കിട്ടും. അങ്ങനെ ആ ഉണക്കലരിയോ പച്ചരിയോ പൊടിച്ച് പുട്ടിൻ്റെ പൊടിയുടെ പാകത്തിന് പൊടിക്കണം. എന്നാലേ കുറച്ചുകൂടെ തരി ഉണ്ടാവുകയുള്ളൂ. ആ തരി കയ്യിൽ നിന്ന് വീഴുന്നതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തരിയോട് കൂടി. അപ്പത്തിൻ്റെ അരിയായി വീഴാൻ ബുദ്ധിമുട്ടാണ്. മഞ്ഞൾ, മഞ്ഞൾപ്പൊടി ശരിക്കും മഞ്ഞൾ തന്നെ, അതേപടി പൊടിച്ചെടുക്കുന്ന ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി. പിന്നെ ചുമപ്പ്, മഞ്ഞളും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്താണ് ചുമപ്പ് പൊടി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഗുരുതി കണ്ടിട്ടുണ്ടാവും അമ്പലത്തിൽ ഒരു പക്ഷേ, അത് ഇതിനകത്ത് വെള്ളം ചേർത്താൽ ഗുരുതിയായി. മഞ്ഞളും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്യുന്ന, അങ്ങനെ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള പൊടികൾ മാത്രമേ ഈ ഭദ്രകാളി കളത്തിന്, അത് കുറുപ്പ് മാരാരെ എഴുതുന്ന കളത്തിന് ഉപയോഗിക്കാറുള്ളൂ. അത് എടുത്തു പറയാൻ കാരണം ഈ സർപ്പ കളങ്ങളുണ്ട്, സർപ്പക്കള അല്ലെങ്കിൽ പുള്ളവന്മാരെ എഴുതുന്നു, അവർ സാധാരണ കുങ്കുമകൾ ചേർക്കാറുണ്ട്, കെമിക്കലായിട്ടുള്ള ഓരോ സാധനം. അത് ഭംഗിക്ക് വേണ്ടി, കളത്തിന് ഭംഗി കൂടും. അങ്ങനെ പണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ ചേർക്കാറില്ല, ഗിൽറ്റ് കാരണം മുതലായൊന്നും ഉപയോഗിക്കാറില്ല. Bye.